കൈതോര പായയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. പണ്ട് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ, ഖുറാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞതുപോലെ, ജി സുധാകരൻ അല്ല ശക്തിധരൻ ജി ശക്തിധരൻ ഇപ്പോഴവതരിപ്പിച്ച ആ കാര്യത്തെപ്പറ്റി ഓരോന്നും പറയാനില്ല, ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ രണ്ട് ദിവസം ചർച്ച ചെയ്യും, ആ ചർച്ചയിൽ ഞങ്ങളും സാധാരണ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേണ്ട, നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഏതാ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും എഴുതുക, എന്നിട്ട് അതിനനുസരിച്ച് ചർച്ച ചെയ്യാൻ പറയും. എന്ത് ചർച്ച ചെയ്യാനാ? ഒരു ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല, അത് സ്വയം എരിഞ്ഞ് അടങ്ങിക്കോളും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനിയിപ്പോൾ സുധാകരനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ അല്ല സുധാകരനാ എല്ലാം സുധാകരനെ കൊല്ലാൻ വേണ്ടി പരിപാടി വിട്ടു എന്ന് പറഞ്ഞിട്ട് ജി ശക്തിധരൻ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം സി പി എം വിരുദ്ധ ചേരിയിലെ ഏറ്റവും വലതുപക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ച് പോയാൽ അത് ഭൂഷവാസിയുടെ രണ്ടാം മുഖമായിരിക്കും. അതാരായാലും അങ്ങനെ. അതുകൊണ്ട് ജി ശക്തിധരൻ്റെ ഇത്തരത്തിലുള്ള കള്ള പ്രചാരവേലക്കൊന്നും ഞങ്ങൾ വേറെ എന്തെങ്കിലും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരെ ഇവിടത്തെ ഇടതുപക്ഷ സർക്കാർ കാണിച്ച കൊടും ക്രൂരതകൾ ഓരോന്നായി എടുത്തവർ ഓരോ സെക്കൻഡും പറയുന്നുണ്ട്. അവരെ ജീവിക്കാൻ അനുവദിക്കാതെ കേരളം വിട്ട് ഓടിച്ചതിൻ്റെ കഥ, അവരെ മാനസികമായി തളർത്തിയതിൻ്റെ കഥ, കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ അവരെ ഓടിച്ചതിൻ്റെ കഥ, സ്വന്തം മകളോട് മാത്രം മുഖ്യമന്ത്രിക്ക് സ്നേഹമുണ്ടായാൽ മതിയോ, നാട്ടിലുള്ള മറ്റ് സ്ത്രീകളോടും കുറച്ചെങ്കിലും അനുകമ്പയും സ്നേഹവും കാണിക്കണമെന്ന ഒരു സമയത്ത് അവർക്ക് കരഞ്ഞുകൊണ്ട് തുറന്നു പറയേണ്ടി വന്ന അവസ്ഥ, ഒടുവിൽ ജീവിതവും ജീവനും ജോലിയും നഷ്ടപ്പെടും എന്ന് മനസ്സിലായപ്പോൾ അവർ കേരളം വിട്ടു ബാംഗ്ലൂരിൽ. എന്നിട്ടും അവരെ ജീവിക്കാൻ അനുവദിച്ചു ഇവിടുത്തെ സർക്കാർ. വിജേഷ് പിള്ള എന്ന് പറഞ്ഞൊരുത്തനെ വിട്ട് അവർക്ക് വിലയിട്ടു. കേരളവും ബാംഗ്ലൂരും ഒക്കെ വിട്ട പോകണമെന്ന ഭീഷണിപ്പെടുത്തി. അതിലൊന്നും വഴങ്ങാതെ അവർ ലൈവിൽ വന്നു. വിട്ടവരുടെയും വന്നവരുടെയും ഒക്കെ പേരുകൾ നല്ല വ്യക്തമായി വിളിച്ചു പറഞ്ഞു. അതിന് പിന്നാലെ ഗോവിന്ദൻ മാസ്റ്റർ മാനനഷ്ടക്കേസിന് പരാതിയുമായിപ്പോയി. ഗോവിന്ദൻ മാസ്റ്ററെ വെല്ലുവിളിച്ചു, പരാതി നൽകൂ, പക്ഷെ മാപ്പ് പറയണമെങ്കിൽ സ്വപ്ന സുരേഷ് ഒരിക്കൽ കൂടി ജനിക്കണം ഗോവിന്ദ എന്ന്. ആ ചങ്കൂറ്റത്തോടെയാണ് സ്വപ്ന സുരേഷ് ഓരോ ദിവസവും ഭരിക്കുന്ന പിണറായി സർക്കാരിനെ നേരിടുന്നത്. ഇപ്പോൾ ലൈഫ് മിഷൻ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലൈഫ് മിഷൻ കേസ് കുറ്റപത്രം കോടതിയിലെത്തിയപ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ ഉള്ളതാണ് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം സന്നദ്ധമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഇതൊക്കെ പറയാനുള്ള കാരണം ശക്തിധരൻ്റെ ഒരു പോസ്റ്റാണ്. വീണ്ടും ശക്തിധരൻ വെടിപൊട്ടിച്ചിരിക്കുകയാണ്. ഇതിലും ഭേദം നിങ്ങളൊക്കെ എന്നെ അങ്ങ് കൊല്ലുക എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഗതി കെട്ടു, ഇനി മടുത്തു, എന്നെ നിങ്ങളങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്നാണ് ശക്തിധരൻ പറയുന്നത്. ശക്തിധരൻ ആ പേരുകൾ, അയാളെ ഇത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ, അയാളെ ഫോൺ വഴി ഭീഷണിപ്പെടുത്തുമ്പോൾ, മെസ്സേജുകൾ അയച്ച് അയാളെ ദ്രോഹിക്കുമ്പോൾ അയാൾക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ആ പേരുകൾ ഉടൻ തന്നെ വെളിപ്പെടുത്തും. ആരാണ് ഈ ശതകോടീശ്വരൻ ടൈം സ്ക്വയറിലെത്തിയ? ആർക്ക് വേണ്ടിയാണ് 2,35,000 രൂപ കൈതോലപ്പായയിൽ പൊതിഞ്ഞ ഇന്നോവ കാറിൻ്റെ പുറകെ വച്ചത്? അന്ന് ആർക്ക് വേണ്ടിയാണ് ഇത്രയും കോടി രൂപ ഞാൻ എണ്ണിയത്? അന്ന് ആർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ധാർമ്മികതയൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചത്? ഇപ്പോൾ ധാർമ്മികത വന്നപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾ എന്തിനായിരുന്നു? ആ സത്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം അല്ല, കേരളത്തിലെ ജനങ്ങൾ, ഇടതുപക്ഷ സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലേറ്റിയ ജനങ്ങളാണ് ഞെട്ടിത്തെരിക്കാൻ പോകുന്നത്. കോടികളുടെ കള്ളപ്പണങ്ങൾ, കോടികളുടെ അഴിമതികൾ, ഇതൊക്കെ നടത്തിയതും പോയതും എങ്ങോട്ടാണ്? ഇതൊക്കെ ആരുടെ കൈകളിലാണ് എത്തിയത്? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായാണ് ശക്തിധരൻ വരാൻ പോകുന്നത്. മഹത്തായ ഒരു ആശയത്തിൻ്റെ അകാല മരണമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ഒരാഴ്ചയായി എന്റെ ഫോണിൽ ഏത് സമയത്തും കടന്നു കയറി അസഭ്യവർഷം ചൊരിയുകയാണ് ഒരു ഗൂഢസംഘം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനെറ്റ് കോളുകളാണ് ഏറെയും. ഇത്തരം അധമ പ്രവർത്തനത്തിന് വഴിവെക്കുന്ന നീചന്മാർ പോലീസ് സേനയിൽ തന്നെ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിനുള്ള പ്രത്യേക ചാനൽ സേന തന്നെ കൊടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ജയിലിനുള്ളിൽ നടക്കുന്ന അനധികൃത ഫോൺ വിളിയുടെ വിശ്വരൂപം. പാർട്ടിയിൽ അമിതാധികാര കേന്ദ്രങ്ങളായി വാഴുന്ന ചില കൊടും ക്ഷുദ്രജീവികളാണ് ഇതിൻ്റെ കമ്മിസാർമാർ. ഞാൻ എല്ലാ കോളുകളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയാകും ഇതിന് ചെലവിടുന്നത്? സ്റ്റാലിനാകും ഭേദമെന്ന് ഞാൻ പറയുന്നതിൽ തെല്ലും അതിശയോക്തി വേണ്ട. ഒരു വ്യക്തിക്കും കുടുംബത്തിന് നേരെയുള്ള ഏറ്റവും നീചവും നിന്ദ്യവുമായ കയ്യേറ്റമാണിത്. ഇങ്ങനെയാണ് ശക്തി തൻ്റെ പോസ്റ്റുകൾ പോകുന്നത്. ഏറ്റവും ഒടുവിലായ പോസ്റ്റിൻ്റെ താഴെ ശക്തിധരൻ പറയുന്നുണ്ട്, ജനശക്തി ഒരു മൺചിരാത് മാത്രമാണ്. ഇപ്പോൾ അതിൻ്റെ വെളിച്ചം കൈക്കുമ്പിളിൽ മാത്രം ഒതുങ്ങുന്നതാവാം. പക്ഷേ ഇതുപോലുള്ള ചിരാതുകളിൽ നിന്ന് കൊളുത്തിയെത്തി ആളിക്കത്തുന്നതും ജീർണതകളെ ധൂളിയാക്കുന്നതും കണ്ടിട്ടില്ലേ? ഇന്നത്തെ കരങ്ങളിൽ അല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഞങ്ങൾ തോൽക്കില്ല, മനസ്സില്ല തോൽക്കാൻ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തോൽക്കില്ല, ആ പേരുകൾ വെളിപ്പെടുത്താൻ ശക്തിധരൻ ഒരുങ്ങുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർക്കാണ് പണി വരാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് കൈതോലപ്പായകൾ കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഒരുപാട് പേർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ ആകില്ല ഗോവിന്ദൻ മാഷേ.